ലൈറ്റിങ്ങിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണിത്. വേറെ ടൈപ്പ് ഓഫ് ലൈറ്റ് ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്ക് എങ്ങനെയാണ് 3D Max ൽ ക്യാമറ ക്രിയേറ്റ് ചെയ്യുന്നതെന്നും ആദ്യം നമുക്ക് നോക്കാം. ബേസിക് ആയിട്ട് ഒരു ക്യാമറ എങ്ങനെ 3D Max ൽ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പൊ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് എന്തുണ്ട്? ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞ ഒരൊറ്റ വ്യൂ മാത്രമേ ഇപ്പൊ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുള്ളൂ അല്ലേ, പെർസ്പെക്റ്റീവ് മാത്രം. അപ്പൊ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് രണ്ട് വ്യൂസ് വഴി കാണണം. അങ്ങനെ വ്യൂസ് കൂടുതൽ കാണണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് ഇവിടെ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് എ ന്യൂ വ്യൂ പോർട്ട് ലേഔട്ട് ടാബ് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3D Max നമുക്ക് പല പല ടൈപ്പ് ഓഫ് ലേഔട്ടുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ആക്കാം, വിവിധ തരത്തിലുള്ള ലേഔട്ടുകൾ നമുക്ക് ഇതിന്റെ അകത്ത് നിന്ന് എടുക്കാൻ പറ്റും. 4 പാൻ, അതേപോലെ 2 പാൻ. അപ്പൊ ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ 2 പാൻ സൈഡ് ബൈ സൈഡ് എന്നുള്ള ലേഔട്ട് നമുക്ക് എടുക്കും. ഇതിപ്പോ എടുത്തു കഴിഞ്ഞാൽ സാധാരണ ലേഔട്ട് ആണ്, ഏതാണ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞ ഒരൊറ്റ ലേഔട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യൂ ക്യാമറ വഴി കാണുകയും മറ്റേ വ്യൂവിനെ പെർസ്പെക്റ്റീവിലോട്ട് മാറ്റുകയും ചെയ്യുക. നോർമലി അനിമേഷൻ ചെയ്യുന്ന സമയത്തായിരുന്നാലും ലൈറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നാലും നമുക്ക് ആ ഒരു രീതിയിൽ ലേഔട്ടിനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ആദ്യം നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം എങ്ങനെയാണ് ഈ ഒരു സീനിൽ നമുക്ക് ആദ്യം ക്യാമറ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പം നമ്മൾ കാണുന്ന ഏത് വ്യൂവിലാണ്? പെർസ്പെക്റ്റീവ് വ്യൂവിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ ക്യാമറ വ്യൂവിൽ കൂടെ ഇതെങ്ങനെ കാണും നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്യാമറ ക്രിയേറ്റ് ചെയ്തതായിട്ടുണ്ട്. അപ്പം നമ്മൾ ക്യാമറ ക്രിയേറ്റ് ചെയ്തതിന് വേണ്ടിയിട്ട് ക്രിയേറ്റിൻ്റെ അകത്ത് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ക്യാമറാസ്. ഇപ്പോൾ പല പല ടൈപ്പ് ഓഫ് ക്യാമറാസ് ഉണ്ട്, അതെല്ലാം നമുക്ക് പിന്നെ നോക്കാം. ഇപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഒരു ക്യാമറ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് നോക്കാം. കാരണം ഇത് ക്യാമറയായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് അല്ല, ലൈറ്റിംഗിൽ ക്യാമറ എങ്ങനെ നമുക്ക് ഉപയോഗപ്രദമാക്കാം എന്നുള്ള ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിലോട്ട് പോകുന്നില്ല. ജസ്റ്റ് ക്യാമറയ്ക്കകത്ത് ക്രിയേറ്റ് ക്യാമറാസിൻ്റെ അകത്ത് ടാർഗറ്റ് ക്യാമറ, ഇതിൻ്റെ അകത്ത് പല പല വിവിധ തരത്തിലുള്ള ക്യാമറകൾ ഉണ്ടെന്നും അതിൻ്റെ അകത്ത് ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞ ടാർഗറ്റ് ക്യാമറയാണ്. അത് ഒരു പ്രാവശ്യം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു പ്ലസ് മാർക്ക് വരും. അതായത് ഇനി നമുക്കിവിടെ വരയ്ക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ക്യാമറ ഇനി ക്രിയേറ്റ് ചെയ്യാം എന്നാണെന്ന് അതിൻ്റെ അർത്ഥം. അതായത് ഞാൻ എടുത്ത മെനു എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിൻ്റെ അകത്ത് ക്യാമറ, അതിൻ്റെ അകത്ത് ടാർഗറ്റ് ക്യാമറ. ക്യാമറ എടുക്കുന്ന സമയത്ത് തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കുറേ പാരാമീറ്റേഴ്സ് കാണിക്കും, അതെല്ലാം നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുകയാണ് ക്യാമറ. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് രണ്ട് ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, ആ ക്യാമറ എവിടെയാണ് നമുക്ക് എന്താണ് സെറ്റ് ചെയ്യേണ്ടതെന്നും, ഇതാ ഏതാണ് നമ്മുടെ ആ ഒരു പോയിന്റും കൂടെ അതിൻ്റെ അകത്ത് നമുക്ക് എക്സ്ട്രാ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാമറ ആ ഒരു ആക്സിസ് ഇരുന്ന് കൊണ്ട് നമ്മൾ റിയൽ ലൈഫിൽ ക്യാമറ പോലെ നമുക്ക് അതിനെ വർക്ക് ചെയ്യിപ്പിക്കാം. അതായത് അതിൻ്റെ ഒരു ആക്സിസ് അവിടെ തന്നെ ഫിറ്റ് ആയിട്ടിരിക്കും, ഇതാണ് അതിൻ്റെ ആക്സിസ്. ഒരു ആക്സിസ് അവിടെ ഫിക്സ് ആക്കി വെച്ചുകൊണ്ട് നമുക്ക് ക്യാമറ ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതാ ക്യാമറ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ റൊട്ടേഷൻ പറ്റത്തില്ല, ക്യാമറ വലിച്ച് ഇങ്ങനെ കറക്കാം. ഒരൊറ്റ ആക്സിസിൽ ഒരു ടാർഗറ്റ് പോയിന്റിൽ വെച്ചുകൊണ്ട് നമുക്ക് ക്യാമറ എന്ത് ചെയ്യാൻ പറ്റും, ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇതാണ് ബേസിക്കലി ഒരു ക്യാമറ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ക്യാമറ മോഡിലല്ല, ആണോ? അല്ല. അപ്പം നമുക്ക് ക്യാമറ മോഡിൽ കാണണം അല്ലേ. ക്യാമറ മോഡിൽ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്യാമറയെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ ക്യാമറയെ നമുക്ക് മൂവ് ചെയ്യാം. ഈ ടാർഗറ്റിൽ ക്ലിക്ക് ചെയ്താൽ ടാർഗറ്റിനെ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാം. ക്യാമറയെ സെലക്ട് ചെയ്യുക, ടാർഗറ്റിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടിനെയും കൂടെ ഒരുമിച്ച് നീക്കി നമുക്ക് വയ്ക്കാനും പറ്റും. അപ്പോൾ രണ്ടും രണ്ടെണ്ണമായിട്ട് നമുക്ക് വേണമെങ്കിലും വർക്ക് ചെയ്യിപ്പിക്കാം. ഇതാ ഈ ടാർഗറ്റിനെ സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം, അതുപോലെ തന്നെ നമുക്ക് ക്യാമറയെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. രണ്ടും നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. ടാർഗറ്റിനെ അതായത് നമുക്ക് അങ്ങോട്ട് നീക്കണമെങ്കിലും ഇങ്ങോട്ട് നീക്കണമെങ്കിലും ഒക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു ക്യാമറ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതിനെ ക്ലിക്ക് ചെയ്ത് സ്വല്പം ഒന്ന് പൊക്കി കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക, ഇതിനെ സ്വല്പം ഇങ്ങനെ നീക്കി നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ക്യാമറ വഴി കാണേണ്ട ഒബ്ജക്റ്റിനെയും കൂടെ ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം. അതായത് സാധാരണ നമ്മുടെ പ്രോപ്പർട്ടീസിൽ പോയിട്ട് നമുക്കൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം. എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോക്സ് കണക്കത്തെ ഒരു ഒബ്ജക്റ്റും, ഓക്കെ, ആ ബോക്സിന് അതിൻ്റെ അകത്ത് ഞാൻ അതിനു മുമ്പ് ഇതിൻ്റെ വയർ ഫ്രെയിം ഒന്ന് മാറ്റാം, അതിനെ സ്റ്റാൻഡേർഡ് ഒബ്ജക്റ്റിലോട്ട് മാറ്റാം, ഡീഫോൾട്ട് ഷെയ്ഡിങ്ങിലോട്ട് മാറ്റുന്നു. അതിനുശേഷം ഇതാണ് നമ്മുടെ ഒരു ജസ്റ്റ് ഒരു ബോക്സ് ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ്, അതിൻ്റെ അകത്തൊരു സ്പിയർ ഇരിക്കുന്ന പോലെ. അപ്പോൾ നമുക്കൊരു സ്പിയർ ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാം. ആ സ്പിയറിനെ നമ്മൾ സ്വല്പം ഒന്ന് മുകളിലോട്ട് വെച്ചു, ഒന്ന് അലൈൻ ചെയ്ത് വെച്ചു. ഇനി എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമറയ്ക്കകം വഴി ഈ രണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റിനെ കാണണം. അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ക്യാമറ എനിക്കിങ്ങനെ നീക്കിയിട്ട് അതിൻ്റെ അടുത്ത് കൊണ്ടുവരാം. രണ്ടും ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് നീക്കിയിട്ട് എനിക്കിതിനെ സിമ്പിളായിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരാം. എനിക്കിതിൻ്റെ പോയിന്റിൻ്റെ ടാർഗറ്റ് ഇതായിരിക്കണം എൻ്റെ പോയിന്റ്. കൂടുതലായിട്ട് എനിക്ക് കാണേണ്ടത് ഈ ഒരു പോയിന്റാണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിലോട്ട് കൊണ്ടുവയ്ക്കാം. അപ്പോൾ ബേസിക്കലി നമ്മളിപ്പോൾ ഒരു ക്യാമറ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ക്യാമറയ്ക്ക് അകത്ത് വഴി കാണുന്നതാണ് കാണുന്നുണ്ടോ ഇതിൽ? ഇല്ലല്ലോ, ഞാൻ അല്ലാതെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് ഇത് കാണുന്നത്. അപ്പോൾ എനിക്ക് ക്യാമറയ്ക്ക് അകം വഴി കാണണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടാർഗറ്റ് പോയിന്റും ഉണ്ട്, ഒരു ക്യാമറയും ഉണ്ട്. ടാർഗറ്റ് പോയിന്റ് ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും, ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ടാർഗറ്റ് പോയിന്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ ആ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
ഓക്കേ ഇനി പെർസ്പെക്റ്റീവ് ഒന്ന് മാറിയിട്ട് നമുക്ക് ക്യാമറയ്ക്ക് അകം വഴി കാണണമെന്നുണ്ടെങ്കിൽ ദാ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് പെർസ്പെക്റ്റീവ് അതിനെ മാറ്റിയിട്ട് ദാ ക്യാമറാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഏതാണ് പെർസ്പെക്റ്റീവിലാണ് ഇപ്പം നിൽക്കുന്നത് നമുക്ക് ക്യാമറയിലോട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ പെർസ്പെക്റ്റീവിൽ ക്ലിക്ക് ചെയ്യുക ക്യാമറയിൽ ക്ലിക്ക് ചെയ്യുക ക്യാമറ വൺ ഇനി നമ്മൾ കാണുന്നത് ക്യാമറയ്ക്ക് അകം വഴിയായിരിക്കും ക്ലിക്ക് ചെയ്ത് നോക്കി ഇപ്പം നമ്മൾ കാണുന്ന ക്യാമറയ്ക്ക് അകം വഴിയാണ് അപ്പോൾ വീണ്ടും എനിക്ക് പെർസ്പെക്റ്റീവിൽ വരണമെങ്കിൽ എന്ത് ചെയ്യുക വീണ്ടും പെർസ്പെക്റ്റീവ് എടുക്കുക പെർസ്പെക്റ്റീവ് ആണെങ്കിൽ ഇതിപ്പോൾ പെർസ്പെക്റ്റീവ് ആണ് ക്യാമറയ്ക്ക് അകം വഴിയല്ല കാണുന്നത് വീണ്ടും ക്യാമറ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ക്യാമറയ്ക്കകത്ത് ക്യാമറ എടുക്കുക ഇപ്പം ക്യാമറയ്ക്ക് അകം വഴിയാണ് കാണുന്നത് അതിന് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ അതിൻ്റെ എന്താണ് എഴുതിയിട്ടുണ്ട് ക്യാമറ വൺ വഴിയാണ് കാണുന്നത് വീണ്ടും പെർസ്പെക്റ്റീവിലാണെങ്കിൽ വീണ്ടും പെർസ്പെക്റ്റീവിൽ പോയാൽ കാണാൻ പറ്റും അപ്പോൾ എനിക്കിത് രണ്ടും ഒരുമിച്ച് കാണണം അപ്പോഴാണ് നമ്മൾ ലേഔട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇതേ കണക്ക് ഡീഫോൾട്ടായിട്ടുള്ള ലേഔട്ടുകൾ നമുക്ക് 3D Max വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കോളം വൺ അല്ലെങ്കിൽ ടു പാൻ സൈഡ് ബൈ സൈഡ് കോളം വൺ കോളം വൺ ഒരു കോളം അപ്പുറത്തൊരു കോളം അതിലൊരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ലേഔട്ടായിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് ക്യാമറയും രണ്ടാമത്തെ സൈഡിൽ നമുക്ക് എന്താക്കാം പെർസ്പെക്റ്റീവും ആക്കാം അത് സിമ്പിളായിട്ട് നമുക്ക് ആക്കാം ദാ ഈ ടോപ്പിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക ക്യാമറ എടുക്കുക ക്യാമറ വൺ ഇപ്പം നമ്മൾ കാണുന്നത് ക്യാമറയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ടുള്ള വ്യൂ ആണ് ഈ വയർ ഫ്രെയിമിനെ ഞാൻ മാറ്റി ഡീഫോൾട്ട് ഷെയ്ഡിങ് ആക്കി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ക്യാമറയ്ക്ക് അകത്തുള്ള വ്യൂ ആണ് കാണുന്നത് ഇതിനെ നമുക്ക് പെർസ്പെക്റ്റീവ് ആക്കാം സിമ്പിളായിട്ട് ഈ ഫ്രണ്ടിനെ ക്ലിക്ക് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യുക പെർസ്പെക്റ്റീവ് ആക്കി ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഡീഫോൾട്ട് ഷെയ്ഡിങ് മോഡും ആക്കുക വയർ ഫ്രെയിമിലായിരിക്കും അതിന് ഡീഫോൾട്ട് ഷെയ്ഡിങ് മോഡും ആക്കി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കാണുന്നത് ക്യാമറയ്ക്കുള്ളിൽ വഴി കാണുന്നത് ദ ഈ വ്യൂ ആണ് ഏതാണ് ദ ഈ വ്യൂ ആണ് ക്യാമറയ്ക്ക് അകം വഴി കാണുന്നത് ഇത് നീക്കുമ്പോൾ ഈ ക്യാമറ അഡ്ജസ്റ്റ് ആവുന്ന കാണാൻ പറ്റും നോക്കി ഈ ക്യാമറ കണ്ടോ അഡ്ജസ്റ്റ് ആവുന്നു ഇത് നീക്കുമ്പോൾ ക്യാമറ അഡ്ജസ്റ്റ് ആവും ഇത് സൂം ചെയ്യുമ്പോൾ ക്യാമറ സൂം ആവും ഇതാ അപ്പോൾ ഈ ക്യാമറ പുറത്ത് നിന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതാ ക്യാമറ ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ ആ പാനായി വരുന്നതാണ്ട ഇത് പാനായി വരുന്ന അനുസൃതമായിട്ട് നമുക്ക് ക്യാമറയും പാൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഓക്കെ ഇതാണ് ബേസിക്കലി ഒരു ക്യാമറ സെറ്റപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എല്ലാ അനിമേഷൻ ചെയ്യുമ്പോഴായിരുന്നാലും ഏറ്റവും കൂടുതൽ അനിമേഷൻ ചെയ്യുമ്പോഴാണ് ഈ ഒരു സെറ്റപ്പിൽ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒറ്റ പാനലിലിട്ട് നമ്മൾ വർക്ക് ചെയ്യാറില്ല എപ്പോഴും നമ്മൾ ടു പാനൽ അല്ലെങ്കിൽ ത്രീ പാനലിലിട്ടാണ് നോർമലി നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ക്യാമറ പൊസിഷൻ നമ്മളിങ്ങനെ അലൈൻ ചെയ്ത് വെച്ചതിന് ശേഷം ഇനി നമുക്ക് ലൈറ്റിങ്ങിൻ്റെ ബാക്കി ക്ലാസ്സിലോട്ട് പോവാം അപ്പോൾ ക്യാമറ മനസ്സിലായല്ലോ ഏകദേശം ക്യാമറ സെറ്റപ്പ് എന്താണെന്ന് മനസ്സിലായല്ലോ ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്യാവുള്ളൂ എപ്പോഴും ഇത് ഈ വ്യൂവിൽ നോക്കുമ്പോൾ നമ്മൾ എന്താണ് ഈ ക്യാമറ വ്യൂവിൽ ഈ ക്യാമറയെ നമ്മൾ സെലക്ട് ചെയ്ത് സ്വല്പം നീക്കി കഴിഞ്ഞാൽ ഇതാ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള വ്യൂ ഏത് വ്യൂവിൽ നമുക്ക് കാണണം ഇങ്ങനെ കറക്കണം ഇങ്ങനെ കറക്കാം ഏത് വ്യൂവിൽ നമുക്ക് കാണണം ആ വ്യൂവിന് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ക്യാമറയെ റീട്യൂൺ ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഓക്കെ എത്രയും അങ്ങോട്ട് നീക്കും തോറും നമുക്ക് കൂടുതൽ പോർഷൻ കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കും അത് അലൈൻ ആവുന്നത് ഓക്കെ ക്ലിക്ക് ചെയ്ത് ഫ്രണ്ടിലോട്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ടുള്ള രീതിയിലായിരിക്കും അത് മൂവ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം അതല്ല നമ്മളെ ലൈറ്റിംഗ് ആണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള സംഭവം അതുകൊണ്ട് നമ്മൾ അവിടെ അത് വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഇനി നമ്മൾ ലൈറ്റിംഗ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് ഏതായിരുന്നു ഈ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിൻ്റെ അകത്ത് പല പല ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു ലൈറ്റിംഗ് ദാ ഇതിൻ്റെ തൊട്ട് മുകളിൽ അടുത്ത കാണുന്ന മെനു ഏതാണ് സ്പ്ലൈന് അതിൻ്റെ തൊട്ട് മുകളിൽ കാണുന്നത് ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഏകദേശം റിഗ്ഗിങ്ങിലും എല്ലാം നോക്കിയതാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് ലൈറ്റാണ് ലൈറ്റിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക അതിൻ്റെ അകത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയ സ്റ്റാൻഡേർഡ് ആണെന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം നമ്മൾ നോക്കുന്നത് ഫോട്ടോമെട്രിക് എന്ന് പറഞ്ഞ ഒരു ലൈറ്റ് പ്രോപ്പർട്ടിയാണ് നമ്മൾ നോക്കുന്നത് സോ അതിലൊരു പ്രാവശ്യം ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ അകത്ത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലൈറ്റ് സെറ്റപ്പ് ഉണ്ട് അതിൽ ഫസ്റ്റ് ലൈറ്റ് സെറ്റപ്പ് ടാർഗറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ടാർഗറ്റ് ലൈറ്റ് നമുക്ക് ആദ്യം ഈ ടാർഗറ്റ് ലൈറ്റിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ലൈറ്റ് ആ ഒരു ഫോട്ടോമെട്രിക്കിലുള്ള ടാർഗറ്റ് ലൈറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം ഇതിലോട്ട് ഈ ഒരു സീനിലോട്ട് കൊണ്ടുവരാം അതിനുവേണ്ടി നമുക്ക് പെർസ്പെക്റ്റീവിൽ കൊണ്ടുവരാം അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയ സ്റ്റാൻഡേർഡ് ആയിരുന്നു ഈ പ്രാവശ്യം നമ്മൾ നോക്കുന്നത് ഫോട്ടോമെട്രിക് ആണ് അത് ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് കിട്ടും നമുക്ക് ഫൈൻ ട്യൂണിങ് കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ടാർഗറ്റ് ലൈറ്റിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ടാർഗറ്റ് ലൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴേ 3D Max നമ്മൾ ചോദിക്കും യു ആർ ക്രിയേറ്റിംഗ് എ ഫോട്ടോമെട്രിക് ലൈറ്റ് ഫോട്ടോമെട്രിക് ലൈറ്റിൻ്റെ അകത്തുള്ള ടാർഗറ്റ് ലൈറ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ദിസ് ഈസ് റെക്കമെൻഡ് ദാറ്റ് യൂസ് ദ ഫിസിക്കൽ ക്യാമറ എക്സ്പോഷൻ അങ്ങനെ പല പല ഓപ്ഷൻസ് അവർ ചോദിക്കുന്നുണ്ട് എക്സ്പോഷർ കൺട്രോൾ ക്യാൻ ബി അഡ്ജസ്റ്റഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എസ് കൊടുക്കുക ഫോട്ടോമെട്രിക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു ചോദ്യം ചോദിക്കുള്ളൂ അപ്പം നമ്മൾ എസ് കൊടുക്കുക ദാ നമുക്ക് ലൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിലായിട്ടുണ്ട് അപ്പോൾ ലൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പെർസ്പെക്റ്റീവിനെക്കാട്ടി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ലത് വേറെ ഒരു വ്യൂ നമുക്ക് പിടിക്കാം ഒരു ഫ്രണ്ട് വ്യൂ പിടിക്കുക ഫ്രണ്ട് വ്യൂവിൽ ഒരു പ്രാവശ്യം ദാ ഇവിടെ വെച്ചിട്ട് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് നിർത്തുക അതിനുശേഷം ഗ്രിഡ് ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ദാ ഇങ്ങനെ വരയ്ക്കാം ദാ ഇപ്പം ഇതാണ് ഒരു ലൈറ്റ് സോഴ്സ്
ഓക്കെ അപ്പോൾ നമുക്ക് ലൈറ്റ് ഇവിടെ നിന്ന് വരച്ച് ആ ടാർഗറ്റിനെ ഇവിടെ കൊണ്ടുമുട്ടിക്കാം. ജസ്റ്റ് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക, ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു പ്ലസ് മാർക്ക് കാണിക്കും. ഇതിങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏത് ടാർഗറ്റിലാണോ ആ ടാർഗറ്റിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് നിർത്തുക. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതായ ഫ്രണ്ട് വ്യൂവിലാണ് ഇപ്പോൾ ഇത് കാണുന്നത്. നമുക്ക് പെർസ്പെക്റ്റീവിൽ കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇതിന് നേരെ പെർസ്പെക്റ്റീവ് അടിച്ച് പെർസ്പെക്റ്റീവിൽ കൊണ്ടുവരിക. ഇതാണ് ലൈറ്റ്, ഇതാണ് ക്യാമറ, രണ്ടും രണ്ട് ഒബ്ജക്ട്സ് ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സ്വല്പം ഇങ്ങോട്ട് നീക്കുക, ഇനിഷ്യൽ ടാർഗറ്റിലോട്ട് കൊണ്ടുവയ്ക്കുക, കറക്റ്റ് ഒബ്ജക്റ്റിൽ തന്നെ ഫോക്കസ് ചെയ്യുക, ഒബ്ജക്റ്റിൻ്റെ അകത്ത് തന്നെ വെക്കുക. ലൈറ്റിനെ കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആക്കിയിട്ട് നമുക്കൊന്ന് റെൻഡർ ചെയ്ത് നോക്കാം. നമ്മൾ മെയിൻ വ്യൂ എന്ന് പറഞ്ഞാൽ ക്യാമറയാണ്, ക്യാമറയെ സെലക്ട് ചെയ്യുന്നു. റെൻഡർ ഓപ്ഷൻ ഇതാണ്, റെൻഡർ പ്രൊഡക്ഷൻ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കണക്ക് റെൻഡറിങ് എടുക്കുക, റെൻഡർ സെറ്റപ്പ് എടുക്കുക, റെൻഡർ സെറ്റപ്പ് എല്ലാം പ്രോപ്പർ ആണെന്ന് ഉറപ്പ് വരുത്തുക. റെൻഡർ ഇപ്പോൾ കിടക്കുന്ന അർണോൾഡ് ആണ്, നമുക്ക് അർണോൾഡ് റെൻഡറിങ് വേണ്ട, നമുക്ക് സാധാരണ റെൻഡറിങ് മതിയാവും. ഇപ്പോൾ അർണോൾഡ് റെൻഡറാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. അതുപോലെ പ്രൊഡക്ഷൻ റെൻഡറിങ് മോഡാണെങ്കിൽ പ്രൊഡക്ഷൻ റെൻഡറിങ് മോഡാക്കുക, ഒന്ന് റെൻഡർ ചെയ്ത് നോക്കുക. ഇപ്പോൾ അർണോൾഡ് റെൻഡറിങ് ആയതുകൊണ്ട് ഇതാണ് കുറച്ചും കൂടെ അതിൻ്റെ അകത്ത് ക്വാളിറ്റി വരുന്നുണ്ട്. അർണോൾഡ് റെൻഡറിങ് ആയതുകൊണ്ട് നമുക്ക് അർണോൾഡ് മാറ്റിയിട്ട് നമുക്ക് സാധാരണ സ്കാനിലെ റെൻഡർ അടിച്ചൊന്ന് റെൻഡർ ചെയ്യാം. ഇതാ അപ്പോൾ ആ ഒരു തിളക്കമില്ല. അപ്പോൾ നമുക്ക് അർണോൾഡ് നമുക്ക് വിശദമായിട്ട് നോക്കാം എന്താണെന്ന്. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയുടെ വ്യത്യാസം കണ്ടാൽ തന്നെ മനസ്സിലാവും സ്കാനിലെ റെൻഡറും പിന്നെ ഏതാണ് അർണോൾഡ് റെൻഡർ. അർണോൾഡ് ആകുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല തിളക്കവും നല്ല എന്താണ് ഒരു ഗ്ലോസിനെസ്സും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നല്ലതായിട്ട് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഓക്കെ, അത് റെൻഡർ ഇഞ്ചിനാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ. അപ്പോൾ ക്വാളിറ്റി കൂട്ടി നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ അത് പോകുന്നില്ല, നമ്മൾ ഫൈനൽ ചെയ്യുന്ന സമയം നമുക്ക് അർണോൾഡിലോ വീറയിലോ എടുക്കാം. ഇപ്പം ഞാൻ സാധാരണ ഒരു സ്കാനിലെ റെൻഡറിൽ അടിച്ചിട്ടൊന്ന് ജസ്റ്റ് ഇവിടെ റെൻഡർ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നോർമലി വരുന്ന ഒരു റെൻഡർ സംഭവം. അപ്പോൾ ആ ലൈറ്റ് വന്ന് എമിറ്റ് ചെയ്തു, ആ ലൈറ്റിൻ്റെ ഷാഡോ ഇവിടെ കിട്ടുന്നുണ്ട്, ബാക്കിയൊന്നുമില്ല, ബാക്കി ഒരിടത്ത് ലൈറ്റ് വരുന്നില്ല, അതുകൊണ്ട് എല്ലാം ബ്ലാക്ക് ആയിട്ട് ഇരിപ്പുണ്ട്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും ലൈറ്റ് വരുന്നില്ല, ഇവിടെ നിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്നു, അതിൻ്റെ ഒരു ഷാഡോ ആണ് ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ഇലൂമിനേറ്റ് ആവുന്നുണ്ട്, കാരണം ഇതിൻ്റെ അകത്ത് എന്താണ് ഒരു ഹിറ്റ് ലൈറ്റ് ഹിറ്റ് ചെയ്യുന്ന ഏരിയാസ് എല്ലാം അതിൻ്റെ അകത്ത് ടെക്സ്ചർ മെറ്റീരിയൽ, ടെക്സ്ചർ എന്ന് വെച്ചാൽ കളറെല്ലാം ഉള്ളതുകൊണ്ട് അതെല്ലാം റിഫ്ലക്ട് ചെയ്ത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ലൈറ്റിനെ കുറിച്ച് കൂടുതൽ നോക്കാം. ഇപ്പോൾ നമ്മൾ റെൻഡർ ചെയ്യുന്ന സമയത്ത് ഇതാ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഏത് വ്യൂ ആണ് റെൻഡർ ചെയ്യേണ്ടത് ആ വ്യൂവിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കണക്ക് റെൻഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് റെൻഡർ ഔട്ട്പുട്ട് ഇപ്പോൾ കിട്ടി. ഇനി അതങ്ങനെ ഇരുന്നോട്ടെ, നമുക്ക് ഒന്നും കൂടെ റീ റെൻഡർ ചെയ്ത് നോക്കാം. ലൈറ്റ് ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? ഞാൻ ആ ലൈറ്റിനെ സെലക്ട് ചെയ്ത് സ്വല്പം ഒന്ന് താഴ്ത്തി, നല്ലവണ്ണം ലൈറ്റിനെ താഴ്ത്തി, എന്നിട്ടൊന്ന് റെൻഡർ ചെയ്ത് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഒന്നും കൂടെ റെൻഡർ ചെയ്യുക. ഇപ്പോൾ എന്താണ് പറ്റിയത്, ലൈറ്റ് അടുക്കുന്തോറും എന്താണ് ഇൻറ്റൻസിറ്റി കൂടി വരെയാണ്. ഈ ലൈറ്റിനെ സ്വല്പം തിരിച്ച് മുകളിലോട്ട് പിടിച്ചിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. അതായത് ലൈറ്റ് അടുക്കുന്തോറും അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുകയും ഈ ലൈറ്റ് അടുക്കുന്തോറും ഇൻറ്റൻസിറ്റി കൂടുകയും ലൈറ്റിൻ്റെ പ്രോപ്പർട്ടി ദൂരം കയറുകയും ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒന്നും കൂടെ റെൻഡർ ചെയ്യാം. ഇതാ കണ്ടോ, ഇപ്പോൾ ഇൻറ്റൻസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരെയാണ്. അപ്പോൾ അത് ദൂരോട്ട് പോകും തോറും എന്ത് ചെയ്യുക, ഇതിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒന്നും കൂടെ റെൻഡർ ചെയ്യുക. അപ്പോൾ ഇൻറ്റൻസിറ്റി എന്ത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അപ്പോൾ ലൈറ്റ് അടുക്കും തോറും എന്താണ് ഇൻറ്റൻസിറ്റി കൂടുകയും അതിൻ്റെ ഓപ്പോസിറ്റ് ആകുമ്പം എന്താണ് ഇൻറ്റൻസിറ്റി കുറയുകയും ചെയ്യുന്നത്. ഇപ്പം ഭയങ്കരമായിട്ട് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നോക്കി ഭയങ്കരമായിട്ടുള്ള ഇൻറ്റൻസിറ്റി ആയിപ്പോൾ. അതുകൊണ്ട് ലൈറ്റ് നമ്മൾ നോർമലി ഏത് ഏരിയയിലാണ് വേണ്ടത് അത്രയും ഏരിയയിലുള്ള ഇൻറ്റൻസിറ്റി മാത്രം മതി, അതിന് അനുസൃതമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റെൻഡർ ചെയ്യുക. ഓക്കെ, ഇത് ഇനഫ് ആണ്. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്ലാക്ക് കാണണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ സെലക്ട് ചെയ്യുക, എന്ത് ചെയ്യുക, സ്വല്പം ഒന്ന് സ്കെയിൽ ചെയ്ത് വിടുക. ആ ബ്ലാക്ക് കാണണ്ട, ഫുള്ളായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ആ രീതിയിൽ നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്ത് ട്വീക്ക് ചെയ്യാൻ പറ്റും. ഇനി റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് ഏരിയ കാണില്ല. അപ്പോൾ വേറൊരു പ്രോപ്പർട്ടി ആയിട്ട് അത് മാറും. വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചു പോവാം. ഫുള്ളും കാണത്തക്ക രീതിയിലാണെങ്കിൽ ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അതിനെ റീട്യൂൺ ചെയ്യാം. അപ്പോൾ ലൈറ്റിൻ്റെ ഷേപ്പ് അതിൻ്റെ പ്രോപ്പർട്ടി ട്രാൻസ്ലേറ്റ് വൈയിലോട്ട് ട്വീക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തു നിന്നായിരിക്കും ഇവിടെ ലൈറ്റ് ഒന്ന് എമിറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് റെൻഡർ ചെയ്ത് നോക്കിയാൽ ആ അതിൻ്റെ പ്രോപ്പർട്ടി മാറും. അപ്പോൾ ദൂര ലൈറ്റ് ഇരിക്കും തോറും, അല്ലെങ്കിൽ ആ ലൈറ്റിൻ്റെ പ്രോപ്പർട്ടി മാറും തോറും, അല്ലെങ്കിൽ ആ ലൈറ്റിൻ്റെ ഏരിയ ഓഫ് എന്താണ് ഏരിയ മാറും തോറും നമുക്ക് എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടി മാറുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈറ്റ് ഇപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ കറക്റ്റ് ആ ഒരു പൊസിഷനിൽ തന്നെ ലൈറ്റിനെ കൊണ്ടുവയ്ക്കുകയാണ്. ആ ഒരു മെയിൻ പൊസിഷനിൽ തന്നെ ലൈറ്റിനെ കൊണ്ടുവച്ചു, ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം ഇവിടെ. ഓക്കെ, കുറച്ചും കൂടെ ഒന്ന് പോക്കാം, ഇത്രയും നമുക്ക് ഇൻറ്റൻസിറ്റി വേണ്ടെങ്കിൽ സ്വല്പം കൂടെ ഒന്ന് പൊക്കിയിട്ട് റെൻഡർ ചെയ്ത് നോക്കാം. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു പെർസ്പെക്റ്റീവിൽ വെച്ച് റെൻഡർ ചെയ്ത് പെർസ്പെക്റ്റീവിൻ്റെ ക്യാമറ ആംഗിളിൽ പോയി ഇവിടെ സെലക്ട് ചെയ്യുക, അവിടെ റെൻഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഔട്ട്പുട്ട്. അപ്പോൾ എനിക്കിനി കുറച്ചും കൂടെ ഇതിൻ്റെ അകത്ത് ഫൈൻ ട്യൂൺ ചെയ്യുകയും റീട്യൂക്ക് ചെയ്യുകയും വേണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളും ഇത് ഇതിലല്ലാതെ നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് റെൻഡറിങ് എടുക്കുക. റെൻഡറിങ്ങിൻ്റെ അകത്ത് ഒരു ഓപ്ഷൻ ഉണ്ട്, എക്സ്പോഷർ കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, എക്സ്പോഷർ കൺട്രോളിൽ ഒരു പ്രാവശ്യം നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എക്സ്പോഷറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വല്പം ഞാൻ അതിനൊന്ന് വലുതാക്കാം, സ്വല്പം ഒന്ന്. ഓക്കെ,
അപ്പൊ അതിനകത്ത് ഒരുപാട് എൻവയോൺമെന്റ് ഉണ്ട്, എഫക്റ്റ് ഉണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിൻ്റെ അകത്ത് ഗ്ലോബൽ എക്സ്പോഷർ എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്, രണ്ടെണ്ണം മെയിൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് എൻവയോൺമെന്റ് എഫക്റ്റ്, എഫക്റ്റ് നമ്മൾ നോക്കുന്നില്ല, എൻവയോൺമെന്റ് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. എൻവയോൺമെന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻവയോൺമെന്റിന്റെ കുറച്ച് പ്രോപ്പർട്ടി നമുക്കിവിടെ കാണാൻ പറ്റും. അതിനു മുമ്പായിട്ട് നമുക്ക് ഇവിടെ റെൻഡർ ചെയ്യണമെന്നില്ല. അതായത് ഇതിൻ്റെ അകത്ത് റെൻഡർ പ്രിവ്യൂ ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്കത് റെൻഡർ ചെയ്ത് കാണിക്കും. ഏത് വ്യൂലാണോ ആ വ്യൂല് വെച്ച് റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ അതാണ്ടോ ഒരു ചെറിയ ഒരു ഇതായിട്ട് ഇവിടെ ഇങ്ങനെ കാണിക്കും. നമുക്ക് നമ്മൾ റെൻഡർ ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി എക്സ്പോഷർ വാല്യൂ നമുക്ക് എപ്പോഴെപ്പോഴും റെൻഡർ ചെയ്ത് നോക്കാതെ ഇവിടത്തെ വെച്ച് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സ്പോഷർ വാല്യൂ എന്ന് പറഞ്ഞാൽ 6.0 മീൻസ് 6 ആണ്. അതിനെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇതിന് കൂട്ടിക്കഴിഞ്ഞാൽ ഇത് ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്, എക്സ്പോഷർ കുറഞ്ഞു വരും. തിരിച്ചുള്ള വാല്യൂവിൽ കയറും തോറും, ദ മൈനസ് വാല്യൂ കയറും തോറും എന്ത് പറ്റും? എക്സ്പോഷർ കൂടും. എന്നാണ്ട് ഭയങ്കര ബ്ലീച്ച് ആയിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫൈനൽ റെൻഡർ നോക്കിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ബ്ലീച്ച് ആയിപ്പോയി അല്ലേ, ഇത് കാണാൻ ഭയങ്കര ബ്ലീച്ച് ആയിപ്പോയി. അപ്പോൾ വാല്യൂ നമ്മൾ തിരിച്ച് ഇൻക്രീസ് ചെയ്യുക. ഇതിൻ്റെ 6 ആണ് ഡിഫോൾട്ട് ആയിട്ടിരുന്നത്, മൈനസ് ഒരു 2, 1 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ബ്ലീച്ച് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട്, കറക്റ്റ് ലൈറ്റിംഗ് സെറ്റപ്പിലോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ ട്വീക്ക് ചെയ്തിട്ട് നമുക്കൊരു 4, 5, 4 ഓക്കെ, ഇത് ഇനഫാണ്. ഒന്ന് റെൻഡർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ക്വാളിറ്റി, പഴയ ക്വാളിറ്റിയിൽ നമുക്ക് വന്നു. അപ്പോൾ നമുക്ക് ഇൻറ്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് എക്സ്പോഷർ കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് ഇതിൻ്റെ അത് ഗ്ലോബൽ എക്സ്പോഷർ എന്ന് പറഞ്ഞ ഒരു എന്തുണ്ട് ടാബ് തന്നെ നമുക്ക് അവർ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള ടാബായ ഇമേജ് കൺട്രോൾ ആണ്. നമ്മൾ ന്യൂക്കിലൊക്കെ പഠിച്ചിട്ടുണ്ട്, കളർ കറക്ഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഹൈലൈറ്റ്, മിഡ്ടോൺ, ഷാഡോ. ആ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഷാഡോ, മിഡ്ടോൺ, ഹൈലൈറ്റ്. അപ്പോൾ ഷാഡോ ഏരിയ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷാഡോ ഏരിയ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഷാഡോ ഏരിയയുടെ ബ്രൈറ്റ്നെസ്സും തിക്നെസ്സും കോൺട്രാസ്റ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം. കൂട്ടി കഴിഞ്ഞിട്ട് റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഷാഡോ റീജിയൻ ആയിരിക്കും കൂടുതൽ പിടിക്കുന്നത്. ഇവിടെ ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് ഷാഡോ റീജിയൻ സ്വല്പം കൂടെ ഒന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ട് റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ 0 ആക്കി കഴിഞ്ഞാലും ഷാഡോ റീജിയൻ പണ്ടത്തെ കണക്ക് കുറച്ചും കൂടെ ബ്രൈറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ മിഡ്ടോൺ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മിഡ്ടോൺ അഡ്ജസ്റ്റ് ചെയ്യാതെ മിഡ്ടോൺ വാല്യൂ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതിനനുസൃതമായിട്ട് ഇവിടെ കർവ് മാറുന്നതായിട്ട് കാണാം. 0 ആക്കി കഴിഞ്ഞാൽ 0-ൽ വന്നിരിക്കും. ഓക്കെ, ഇനി ഹൈലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഹൈലൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വാല്യൂ ആണെങ്കിൽ തിരിച്ച് റീട്യൂൺ ചെയ്ത് പഴയ ഇതിൽ തന്നെ നമുക്ക് കൊണ്ടുവരാം. ഇപ്പോൾ 5 ആണെന്നുണ്ടെങ്കിൽ 5 ആണെന്നുണ്ടെങ്കിൽ 5, ഏതിൽ വേണമെങ്കിലും നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്ത് നമുക്ക് കൊണ്ടുവരാം. മിഡ്ടോണും ഞാൻ 1 ആക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ പഴയ പോലെ വാല്യൂസിനെ കൊണ്ടുവന്നു. 1 ആണ് അതിൻ്റെ ഡീഫോൾട്ടായിട്ട് കിടന്നിരിക്കുന്ന വാല്യൂ. ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ സാച്ചുറേഷൻ ആണ്. കളർ സാച്ചുറേഷൻ നമുക്ക് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പറ്റും. കാണുന്നുണ്ടോ, കളർ സാച്ചുറേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സാച്ചുറേഷൻ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. കളർ സാച്ചുറേഷൻ കുറച്ച് കഴിഞ്ഞാൽ സാച്ചുറേഷൻ എന്തായിരിക്കും? കളർ സാച്ചുറേഷൻ നമുക്ക് കുറച്ചും കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കളർ സാച്ചുറേഷൻ ഇല്ല, 0 ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1 ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള വാല്യൂവിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് റെൻഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാം, ഇതിനെ റീ റെൻഡർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഇതിനെ ക്ലിക്ക് ചെയ്ത് താഴോട്ട് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വേറെ പല പല ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഡീഫോൾട്ടായിട്ടൊരു അറ്റ്മോസ്ഫിയറിൻ്റെ ഓപ്ഷൻ, ഒരു എന്താണ് അറ്റ്മോസ്ഫിയറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എഫക്റ്റ് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. അത് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യണമെന്ന് കൂടെ നോക്കാം. സോ ഇതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ അകത്ത് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്. അതിൻ്റെ അകത്ത് ആഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു എഫക്റ്റ്, പല പല തരത്തിലുള്ള എഫക്റ്റ് ഉണ്ട്. അത് നമുക്ക് ഒരു എഫക്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വോളിയൂ ഫോഗ് എന്ന് പറഞ്ഞ ഒരു ഫോഗ് എഫക്റ്റ് നമുക്ക് എങ്ങനെ എടുക്കും നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഈ അറ്റ്മോസ്ഫിയറിൻ്റെ അകത്ത് എഫക്റ്റ് ഉണ്ട്, അതിൻ്റെ അകത്ത് ആഡിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വോളിയൂ ഫോഗ് ഉണ്ട്, ഫോഗിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് ഈ റെൻഡർ പ്രിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഒരു അറ്റ്മോസ്ഫിയറിക് ഫോഗുമായിട്ട് എന്താണ് ഒരു ഫോഗ് കളറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും ഇപ്പോൾ നമ്മൾ കാണുന്നത്. റെൻഡർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഒരുമാതിരി ഫോഗ് അടിച്ച ഒരു എഫക്റ്റ് ആയിരിക്കും ഇപ്പോൾ അതിൻ്റെ അത് കാണുന്നത്. അതിൻ്റെ വാല്യൂ എല്ലാം റീട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു ഫോഗ് എഫക്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഫോഗ് ഇൻറ്റൻസിറ്റി ഉണ്ട്, 20 ആണ്. അതിനെ വേണമെങ്കിൽ നമുക്കൊന്ന് 5 ആക്കി നോക്കാം. അപ്പോൾ എന്തു പറ്റുക, ഇൻറ്റൻസിറ്റി ഡെൻസിറ്റി, ഫോഗിൻ്റെ ഡെൻസിറ്റി നമുക്ക് കുറയ്ക്കാം. അതുപോലെ തന്നെ ഫോഗിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഫോഗ് റിമൂവ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സൈസ് കുറയ്ക്കാം, സൈസ് കൂട്ടാം, അങ്ങനെയുള്ള യൂണിഫോമിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്താണ് ബേസിക് ഫോഗ് അല്ലെങ്കിൽ ബേസിക് എഫക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതാ ഇതിപ്പോൾ കണ്ടോ, ഒരു ജസ്റ്റ് ഒരു ഫോഗ് വന്ന് വിഴുന്നിരിക്കുന്ന ഒരു ഫീൽ നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റൂ. ഇതിൽ ഒരു ഫോഗ് അടിച്ചിരിക്കുന്ന ഒരു എഫക്റ്റ്. അപ്പം നമ്മൾ ഈ വാല്യൂസ് നമ്മൾ റീട്യൂൺ ചെയ്ത് നമുക്ക് വേണ്ട രീതിയിലുള്ള എന്താണ് ഒരു എഫക്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റും. ടർബുലൻസ് ആണെങ്കിൽ ടർബുലൻസ് എഫക്റ്റ് കൊണ്ടുവരാം. അത് റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ
ഒരു ടർബുലൻസ് എഫക്റ്റ് ഇവിടെ വന്നു. ആ ടർബുലൻസ് മാറ്റിയിട്ട് നമുക്ക് ഇൻവേർട്ട് ആണെന്നുണ്ടെങ്കിൽ ഇൻവേർട്ട് ആക്കി കഴിഞ്ഞാൽ ഇൻവേർട്ട് ആയിരിക്കും ആയിരിക്കും അത് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാക്ടൽ ആണെങ്കിൽ ഫ്രാക്ടൽ എഫക്റ്റ് ആയിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രാക്ടൽ എഫക്റ്റ്. അങ്ങനെ നമുക്ക് ഏത് ഇപ്പോൾ റെഗുലർ ആണെന്നുണ്ടെങ്കിൽ പഴയ പോലെ റെഗുലറായിട്ട് ആദ്യം നമ്മൾ ചെയ്തൊരു എഫക്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇതിനെ നമുക്ക് റിമൂവ് ചെയ്തുകൊണ്ടെങ്കിലും കളയാൻ പറ്റും. അപ്പോൾ നമുക്ക് പഴയ ഒരു എഫക്റ്റ് ആയിരിക്കും ഇപ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ ആ ഫോഗും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് റിമൂവ് ആയിട്ട് വീണ്ടും പഴയ ആ ഒരു എഫക്റ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറയാനുള്ള എൻവയോൺമെൻറ്റ് ആൻഡ് എഫക്റ്റിൻ്റെ അകത്ത്. ആ ടാബ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, റെൻഡറിങ് എടുക്കുക. റെൻഡറിങ്ങിൻ്റെ അകത്ത് എക്സ്പോഷർ കൺട്രോൾ, അതിൻ്റെ അകത്ത് എൻവയോൺമെൻറ്റ് ഉണ്ട്, എഫക്റ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ബേസിക് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് റെൻഡർ പ്രിവ്യൂ ഉണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ അകത്ത് ഷാഡോ മിട്ടോൺ ഹൈലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, കളർ സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിക്ക് അകത്ത് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് എഫക്ട്സ് ഉണ്ട്. അതിൽ നമ്മളൊരു ജസ്റ്റ് എഫക്റ്റ് ഇട്ടു എന്നേ ഉള്ളൂ തുടക്കം ആയതുകൊണ്ട്. നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ബാക്കിയുള്ള കാര്യം നോക്കാം. ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ പ്രോപ്പർട്ടി. ലൈറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ലൈറ്റിൻ്റെ പ്രോപ്പർട്ടിയും കൂടെ നോക്കാം. നമ്മൾ നേരത്തെ നോക്കിയ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഇപ്പം നമ്മൾ നോക്കുന്ന ഫോട്ടോമെട്രിക് ആണ്. അതിൻ്റെ പ്രോപ്പർട്ടി ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡിഫൈയിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ താഴോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട്. ലൈറ്റിൻ്റെ പ്രോപ്പർട്ടി ഇവിടെ ക്ലിക്ക് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ലൈറ്റിൻ്റെ പ്രോപ്പർട്ടി അങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഒന്ന് റണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ലൈറ്റ് ഈ സീനിലില്ല. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഒരു ബ്ലാക്ക് കളറിലായിരിക്കും. ലൈറ്റ് അപ്പോൾ ആക്റ്റീവ് അല്ല. ലൈറ്റ് ഓൺ ആക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു സീൻ സെറ്റപ്പിലെ ലൈറ്റ് ഓൺ ആവത്തുള്ളൂ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്, എന്ത് ചെയ്യണം, സീൻ സെറ്റപ്പിൻ്റെ കേസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ ലൈറ്റ് ഇല്ലെങ്കിൽ എന്തായിരിക്കും, എല്ലാം കംപ്ലീറ്റ്ലി സീറോ ആയിരിക്കും. മീൻസ് അതിൻ്റെ അകത്ത് എന്തായിരിക്കും, വാല്യൂ ഒന്നും അതിൻ്റെ അകത്ത് കാണത്തില്ല. പിന്നെ ഇതിൻ്റെ അകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഡോ നമുക്ക് ഓണും ഓഫും ചെയ്യാം. ഈ ഒരു പർട്ടിക്കുലർ ഷാഡോ നമുക്ക് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. ഷാഡോയുടെ പ്രോപ്പർട്ടി എടുത്തിട്ട് നമുക്ക് ഓൺ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഷാഡോ ഓഫ് ചെയ്യാം. ഓക്കെ, റെൻഡറിംഗ് ഇല്ലാത്ത പോയി കഴിഞ്ഞാൽ വീണ്ടും ആ റെൻഡർ സെറ്റപ്പ് എടുക്കുക. റെൻഡർ സെറ്റപ്പിൻ്റെ അകത്ത് ചില സമയത്ത് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത സമയത്ത് ഇതാ ഇങ്ങനെയൊക്കെ വന്നു. കാരണം എന്ന് വെച്ചാൽ റെൻഡർ സെറ്റിങ്സിൻ്റെ വേറെ ഏതോ സെറ്റിങ്സിലോട്ട് കയറിപ്പോയി. അത് ഈസി ആയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. റെൻഡറിംഗ് ഇല്ലാത്ത പോവുക, റെൻഡർ സെറ്റപ്പിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ A360 ക്ലൗഡ് റെൻഡറിംഗ് മോഡാണ്. നമുക്ക് വീണ്ടും പ്രൊഡക്ഷൻ റെൻഡറിംഗ് മോഡാക്കുക, പഴയതുപോലെ വരും റെൻഡർ ചെയ്യുക. ചില സമയത്ത് നമുക്കിങ്ങനെ അബദ്ധം പറ്റാറുണ്ട്, നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന മാറിപ്പോകുന്ന സമയത്ത്. അപ്പോൾ തിരിച്ച് റെൻഡറിങ്ങിലോട്ട് വരിക, റെൻഡർ സെറ്റപ്പ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ അകത്ത് പ്രൊഡക്ഷൻ റെൻഡറിംഗ് മോഡ് ആക്കിയാൽ മതി. വേറെ ഒരു റെൻഡറിംഗ് മോഡിൽ നമ്മൾ വർക്ക് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത് പ്രൊഡക്ഷൻ റെൻഡറിംഗ് മോഡാണ്. ജസ്റ്റ് റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ നമുക്ക് കിട്ടും. ആ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ട് വന്ന എന്തായിരുന്നു, ഇതിൻ്റെ അകത്ത് ഷാഡോ ഇല്ല എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. കാരണം നമ്മൾ ഷാഡോ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് റെൻഡർ ചെയ്ത് അറിയാൻ പറ്റും ഷാഡോ ഓഫ് ആണ്. ഇപ്പോൾ ഷാഡോ ഇല്ലെങ്കിൽ ആ ഒരു എന്താണ്, ആ ഒരു കോണ്ടാക്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഫീൽ ചെയ്യത്തില്ല ഷാഡോ ഇല്ലെങ്കിൽ. അപ്പോൾ റിയലിസ്റ്റിക് ഫീല് വരില്ല. അപ്പോൾ റിയലിസ്റ്റിക് ഫീല് പറഞ്ഞാൽ നമുക്ക് ഷാഡോ വേണം. ഒരു പ്രാവശ്യം ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഷാഡോ എന്ത് ചെയ്യുക, ഓൺ ആക്കുക. ഓൺ ആക്കിയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഒന്നും കൂടെ നമുക്ക് റെൻഡർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതാ പർട്ടിക്കുലർലി ഷാഡോ പ്രോപ്പറായിട്ട് വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ റിയലിസ്റ്റിക് ഫീല് നമുക്ക് വരും. ഇനി വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പല പല ഓപ്ഷൻസ് ഇതിൻ്റെ അകത്തുണ്ട്. ആ ഓപ്ഷൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ ഷേപ്പ്, പർട്ടിക്കുലർലി ഇതിൻ്റെ ഷേപ്പ് നമുക്ക് മാറ്റാൻ പറ്റും. എമിറ്റ് ഫ്രം ലൈറ്റിൻ്റെ ഷേപ്പ്. ഇപ്പോൾ ഒരു പോയിന്റ് എന്നാണ് ഇത് എമിറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും പോയിന്റ്. ആ ഒരു പോയിന്റിൻ്റെ ഷേപ്പ് നമുക്ക് മാറ്റാൻ പറ്റും. പോയിന്റ് മാറ്റി ലൈൻ ആക്കാൻ പറ്റും. ഓക്കെ, ആ ലൈനിൽ നിന്നായിരിക്കും എമിറ്റ് ചെയ്യുന്ന. റെക്റ്റാങ്കിൾ ആക്കാൻ പറ്റും. ആ റെക്റ്റാങ്കിൾ ഷേപ്പ് ആക്കാൻ പറ്റും അതിന്. അതുപോലെ തന്നെ ഡിസ്ക് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താക്കാൻ പറ്റും, സ്പിയർ ആക്കാൻ പറ്റും. ആ ഒരു സ്പിയറിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ആ ഒരു സ്പിയർ ആയിരിക്കും അതിൻ്റെ ഒരു എമിഷൻ പോയിന്റ്. സിലിണ്ടർ ആക്കാൻ പറ്റും. അപ്പോൾ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റി റീട്യൂൺ ചെയ്യാൻ പറ്റും. അത് റണ്ടർ ചെയ്ത് നോക്കാം ജസ്റ്റ് ഒന്ന്. ഓക്കെ, അതിൻ്റെ ഷേപ്പ് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റീട്യൂൺ ചെയ്തെടുക്കാൻ. അത് ഏറ്റവും ലാസ്റ്റാണ് ആക്ച്വലി അത് കിടക്കുന്നത്. എമിറ്റ് ഫ്രം അല്ലെങ്കിൽ ഏരിയ ഓർ ഷേപ്പിൻ്റെ അകത്താണ് കിടക്കുന്നത്. സിലിണ്ടർ മാറ്റിയിട്ട് നമുക്ക് പോയിന്റ് ആക്കി കഴിഞ്ഞാൽ പഴയ ആ ഒരു പോയിന്റിലായിരിക്കും നമുക്ക് നമ്മൾ വന്ന് നിൽക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടാർഗറ്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഹിറ്റ് ചെയ്യുന്ന സ്ഥലം, അല്ലെങ്കിൽ ലൈറ്റ് പ്രോപ്പർലി എവിടെയാണ് ഹിറ്റ് ചെയ്യേണ്ടത്, ഒരു ടാർഗറ്റ് പോയിന്റ് പറഞ്ഞു കൊടുക്കുക. ടാർഗറ്റ് ഓഫ് ചെയ്തിട്ട് റണ്ടർ ചെയ്യാം നമുക്ക്. എന്നാലും പ്രോബ്ലം ഇല്ല, നമ്മൾ താൽക്കാലികമായിട്ട് ടാർഗറ്റ് ഓഫ് ചെയ്ത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാർഗറ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ടാർഗറ്റ് ഡിസ്റ്റൻസിൻ്റെ വാല്യൂ അവർ കാണിച്ചിട്ടുണ്ട്, 121.416 എന്നുള്ളതാണ് ടാർഗറ്റിൻ്റെ എന്താണ് വാല്യൂ, അത് നമുക്ക് അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് ബേസിക് ആയിട്ടും ഈ ഒരു എന്താണ് ഫോട്ടോമെട്രിക് ലൈറ്റിൻ്റെ അകത്ത് ബേസിക്കലി ഒരു ലൈറ്റ് സെറ്റപ്പിനെ കുറിച്ചാണ്
പറഞ്ഞത്. ഓക്കെ.